എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈയൊരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാൻഡ് സർവർ എന്ന ടോപ്പിക്കാണ് ക്ലാൻഡ് സർവീസ് എ പ്രോഗ്രാം റിലേഷൻഷിപ്പ് ഇൻ വിച്ച് വൺ പ്രോഗ്രാം റിക്വസ്റ്റ് എ സർവീസ് ഓർ റിസോസ് ഫ്രം അനദർ പ്രോഗ്രാം ഒരു പ്രോഗ്രാം മറ്റൊരു പ്രോഗ്രാമിനോട് സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം റിലേഷൻഷിപ്പാണത് ക്ലയൻറ്റ് സെർവർ ഒരു പ്രോഗ്രാം അതായത് ക്ലയൻ്റ് പ്രോഗ്രാം അപ്പോൾ ഒരു ക്ലയൻ്റ് പ്രോഗ്രാം മറ്റൊരു പ്രോഗ്രാമായ സെർവറിനോട് അതിൻ്റെ സർവീസ് റിക്വസ്റ്റ് ചെയ്യണേ ആ ഒരു റിലേഷൻഷിപ്പിനാണെന്ന് പറയുന്നത് ക്ലയൻറ്റ് സെർവർ അപ്പം ക്ലയൻറ്റ് സെർവറിന് ഒരു എന്തെങ്കിലും സർവീസ് റിക്വസ്റ്റ് ചെയ്യണ ആ ഒരു കൺസെപ്റ്റാണ് ശരിക്കുന്നത് ക്ലയൻറ്റ് സെർവർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ക്ലയൻറ് സർവീസെ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ മോഡൽ കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ് ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ രൂപ ടേബിൾ എടുക്കുകയാണെങ്കിൽ ക്ലയൻറ്റ് സെർവർ നമ്മൾ എന്താണ് അതൊരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ മോഡലാണ് അതിന് രണ്ട് പാർട്ടാണ് ഉണ്ടാവുക ഒന്ന് ഒരു ക്ലയൻറ് സിസ്റ്റം ഉണ്ടാവും പിന്നെ ഒരു സെർവർ സിസ്റ്റം ഉണ്ടാവും ബോത് കമ്മ്യൂണിക്കേറ്റ് ഓവറെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓൺ ദി ഓർ ഓൺ ദി സെയിം കമ്പ്യൂട്ടർ അപ്പം രണ്ട് ക്ലയൻറ്റ് സിസ്റ്റവും സെർവർ സിസ്റ്റം എന്താണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴിയാണ് എന്ത് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടേമിലെടുക്കുകയാണെങ്കിൽ ക്ലയൻറ് സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ മോഡലാണ് അതിന് രണ്ട് പാർട്ടുണ്ടാവുക ഒരു ക്ലയൻറ് സിസ്റ്റം ഉണ്ടാവും ഒരു സെർവർ സിസ്റ്റം ഉണ്ടാവും ഇൻ ദിസ് കേസ് ദി ക്ലയൻ്റ് എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ ടു ദി സെർവർ ഓവർ എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഓർ വൈഡ് ഏരിയ നെറ്റ്വർക്ക് സച്ചസ് ദി ഇൻ്റർനെറ്റ് അപ്പോൾ ഈ ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൽ ക്ലയൻറ് സിസ്റ്റം എന്ത് ചെയ്യുണ്ട് സെർവർ സിസ്റ്റെന്ത്യുണ്ട് ഒരു കം ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വഴിയോ അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വഴിയോ എന്ത് ഉണ്ട് ക്ലയൻറ് സിസ്റ്റം സെർവർ സിസ്റ്റെന്തെയുണ്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലയൻറ് സെർവർ ആർക്കിടെക്ചറിൽ ക്ലയൻറ് സിസ്റ്റം എന്ത് ചെയ്യുണ്ട് ലോക്കൽ ഏരിയ നെറ്റ്വർക്കോ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വഴിയോ എന്ത് ചെയ്യുണ്ട് അതിൻ്റെ സെർവർ സിസ്റ്റമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് വൺസ് ദി സെർവർ ഹാസ് ഫുൾഫിൽഡ് ദി ക്ലയൻസ് റിക്വസ്റ്റ് ദി കണക്ഷൻ ഈസ് ടെർമിനേറ്റഡ് അതായത് ഇപ്പോൾ ക്ലയൻറ്റ് സെർവറിലേക്ക് റിക്വസ്റ്റ് ചെയ്യും അപ്പോൾ ആ റിക്വസ്റ്റ് എപ്പോഴാണോ കംപ്ലീറ്റ് ആവുന്നത് അതായത് സെർവർ എപ്പോഴാണോ റിക്വസ്റ്റ് പ്രൊസസ്സ് ചെയ്ത് തിരിച്ചയക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യും അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ക്ലയൻ്റ് ഉണ്ട് ഒരു സെർവർ ഉണ്ട് അപ്പോൾ ക്ലയൻ്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട് സെർവർ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് വേണ്ട സർവീസിനൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ആ സെർവർ എന്ത് ചെയ്യും ആ റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യും എന്നിട്ട് അത് എന്ത് ചെയ്യും അതിൻ്റെ കറസ്പോണ്ടിങ് റിസൾട്ട് എന്ത് ചെയ്യും സർവ് ക്ലയൻറ്റിലേക്ക് എന്ത് ചെയ്യും സെൻഡ് ചെയ്യും അപ്പോൾ ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് സർവർ അതിനെ പ്രോസസ്സ് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യുണ്ട് നേരെ ക്ലയൻറ്റിലേക്ക് അതിൻ്റെ റിസൾട്ടിനെ തിരിച്ച് സെൻഡ് ചെയ്യും എക്സാമ്പിളാണ് ചെക്കിംഗ് യുവർ ബാങ്ക് ബാലൻസ് ത്രൂ ദി നെറ്റ് ബാങ്കിങ് അതായത് ഇപ്പോൾ നമ്മൾ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക ഒരു ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുക അതായത് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ നമ്മൾ മൊബൈൽ ഫോണിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ എസ് ബി ഐൻ്റെ ആണെങ്കിൽ എസ് ബി ഐൻ്റെ സൈറ്റിൽ കയറുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് അവിടെ ക്ലയൻറ്റ് സിസ്റ്റം എന്താണ് നമ്മളുടെ മൊബൈൽ ഫോണാണ് അതായത് നമ്മുടെ മൊബൈൽ ഫോണിലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഫയർഫോക്സ് ആണെന്ത നമ്മളുടെ ക്ലയൻറ്റ് സിസ്റ്റം അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളുടെ ബ്രൗസർ വഴി എന്ത് ചെയ്യുണ്ട് നമ്മൾ എസ് ബി ഐ ഓൺലൈൻ തന്നെ ആ ഒരു വെബ്സൈറ്റിൽ കയറുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുന്നുണ്ട് അതായത് അതായത് എസ് ബി ഐൻ്റെ സെർവറിലേക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നുണ്ട് അങ്ങോട്ടേക്ക് റിക്വസ്റ്റ് പോകുന്നുണ്ട് എന്തെ ആ റിക്വസ്റ്റ് ഞാൻ പ്രൊസ് പ്രൊസസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട് അതാണ് ഒരു ക്ലയൻ്റെ സെർവർ മോഡൽ എന്ന് പറഞ്ഞാലും ഒരു ക്ലയൻറ്റ് സിസ്റ്റം ഉണ്ടാകും ഒരു സെർവർ സിസ്റ്റം ഉണ്ടാകും അപ്പോൾ ക്ലയൻ്റെ സിസ്റ്റം സെർവറിലേക്ക് എന്തുണ്ട് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അതിനെ സെർവർ പ്രൊസസ് ചെയ്യും എന്നിട്ട് ആ പ്രൊസസ് ചെയ്തതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട് പുട്ടിനുള്ള റിസൾട്ട് എന്തെയ്യുണ്ട് സെർവർ ക്ലയൻറ്റിലേക്ക് തിരിച്ച് സെൻഡ് ചെയ്യുന്നുണ്ട്